ദേവ, സുമിത്രയൊന്നും കാണണമായിരുന്നു. ദേവൻ സുമിത്രയെ കണ്ടതാണല്ലോ. എനിക്കല്ല കാണേണ്ടത്, പിന്നെ പ്രസാദിന്. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പറയരുത് സർ. കാര്യങ്ങൾ എല്ലാവരുടെയും നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയി. ദുരന്തങ്ങൾ ഒരുപാടായി എന്ന് കരുതി ബന്ധങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ നമുക്ക് കഴിയൂ സർ. ബന്ധങ്ങളെ ശങ്കർജി ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അവ ബന്ധങ്ങളായിരിക്കണം. അല്ലാതെ വസ്ത്രം മാറുന്നതുപോലെ ബന്ധങ്ങളെ കാണുന്നവർ എന്റെ നോട്ടത്തിൽ മനുഷ്യരല്ല, മൃഗങ്ങളുമല്ല. അതിലും താഴെ എന്തോ ആണ്. സാറിന്റെ മനസ്സിലെ പ്രയാസം എനിക്കറിയാം. ഇല്ല ദേവ, എന്റെ മനസ്സിലെ പ്രയാസത്തിന്റെ ഒരു അംശം പോലും നിങ്ങൾക്കറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഈ രംഗം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുമായിരുന്നില്ല, ഈ വൃത്തികെട്ട രംഗം. സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു സീൻ ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. സുമിത്രയുടെ ജീവിതത്തിലുണ്ടായ നിർഭാഗ്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനാവുമെന്ന് പരീക്ഷിക്കാനാണ്. പരീക്ഷണം? ഇതുവരെ ഉണ്ടായ പരീക്ഷണങ്ങളൊന്നും പോരാഞ്ഞിട്ട് ഇനിയും പരീക്ഷണം അല്ലേ? ദേവൻ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. എത്രയും വേഗം നിങ്ങൾ ഇവിടെ നിന്ന് പോയി തന്നാൽ ഉപകാരമായിരിക്കും. അങ്ങനെ പറയരുത് സർ. മനുഷ്യനൊന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. തെറ്റുകൾ വരുത്തിയിരിക്കാം. പക്ഷെ ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ, പശ്ചാത്തപിച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? പ്രസാദ് നിന്ന് മാറിയൊരു മനുഷ്യനാണ്. കറകൾ കഴുകിക്കളഞ്ഞ് ഈ മനസ്സിപ്പോ ശുദ്ധമാണ്. സ്വന്തം ആളുകൾക്ക് ഒരു കഷ്ടകാലം വരുമ്പോ തന്നെ വേണം അച്ഛന്റെ ഈ വാശിയും പകയും. സ്വന്തം ആളുകളോ? അതെനിക്ക് മാത്രം തോന്നിയാ മതിയോ? തോന്നിയിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ. അതില്ലാതാക്കിയത് അവര് തന്നെയാ. തുണിക്കച്ചവടക്കാരൻ കൃഷ്ണപിള്ള വെറും കൃമിയാണെന്ന് അവർക്ക് തോന്നി. ശരിയാണല്ലോ. വലിയ മഹാകവിയുടെയും കഥയെഴുത്തുകാരുടെയും എഞ്ചിനീയറുടെയും മുന്നില് പിള്ള വെറും കൃമി തന്നെയാണല്ലോ. പക്ഷേ ഈ കൃമിയുടെ സന്തതികള് ആത്മഹത്യ ചെയ്യാൻ നോക്കുകയോ ഒളിച്ചോടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രസിദ്ധി എനിക്ക് കിട്ടുകയില്ല. മക്കളെ നേരാവണ്ണം വളർത്തണമടി, അല്ലെങ്കിൽ ഇങ്ങനെ പത്രത്തിൽ പടവിടേണ്ടി വരും. ശങ്കരേട്ട മക്കളെ ശരിയായിട്ടല്ലേ വളർത്തിയത്? ആണല്ലോ, അതിന്റെ തെളിവല്ലേ ഈ കാണുന്നതൊക്കെ. എന്തിനാ ഈ പരിഹാസം? നാളെ നമുക്കൊക്കെ എന്തൊക്കെയാ ദൈവം വിധിച്ചിട്ടുള്ളെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം മോളെ ആർക്കൊക്കെ എന്തൊക്കെ വിധിക്കണോന്ന്. എത്ര പെട്ടെന്ന് അച്ഛന് കഴിഞ്ഞതെല്ലാം മറക്കാൻ പറ്റുന്നെ? കുട്ടിക്കാലത്ത് സുമിത്രേച്ചിയും യമുനേച്ചിയും പോലെ അമ്മായി എന്നെ ഒക്കത്തെടുത്ത് നടന്നിരുന്നു എന്ന് അച്ഛൻ തന്നെ പലവട്ടം എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല അമ്മേ. അത് സത്യ. അന്നൊക്കെ എന്റെ ഏട്ടനും കുടുംബവും മറ്റെന്തിനേക്കാളും വലുതായിരുന്നു നിന്റെ അച്ഛന്. ആയിരുന്നു. അങ്ങനെ മീനാക്ഷി നിന്റെ ഭർത്താവ്. സ്നേഹിച്ചാൽ അങ്ങ് അറ്റം സ്നേഹിക്കും. പക്ഷെ നോവിച്ചാലുണ്ടല്ലോ, ചത്താലും അത് മറക്കില്ല. അതാ ഞാൻ എന്റെ ഭാര്യയും മോളുമായിട്ട് എന്നെ മാറ്റാൻ നോക്കണ്ട. അച്ഛൻ അങ്ങനെ തന്നെ അയക്കൂ. പക്ഷേ അച്ഛന്റെ തുറവാശി ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന എന്തിനാ? ഇവളെന്റെ ഭാര്യ ആയതുകൊണ്ട്, നീ എന്റെ മോളായതുകൊണ്ട്. മനസ്സിലായോ എന്റെ പുന്നാരമോൾക്ക്? പുറത്ത് പലതും നടന്നിരിക്കും, ആത്മഹത്യയും ഒളിച്ചോട്ടവും അങ്ങനെ പലതും. അതൊന്നും കേട്ട് ഇവിടെ ആർക്ക് ഹൃദയം പൊട്ടണ്ട. ഇവിടെ അവസാന വാക്ക് ഞാൻ പറയുന്നത് തന്നെയാ, അത് തെറ്റിക്കാതിരുന്നാൽ നല്ലത്. അച്ഛനെ തോൽപ്പിക്കാനും നാണം കെടുത്താനും ശ്രമിച്ചവരുടെ അനുഭവം കണ്ടല്ലോ, അതേ നിന്ന് പഠിച്ചോണം അമ്മേ മോളും. ഇല്ലമ്മേ, ഈ അച്ഛൻ ഒരിക്കലും മാറില്ല. പക്ഷേ ഈ ഭീഷണിക്ക് മുന്നിൽ ഞാൻ വഴങ്ങുന്നൊന്നും അമ്മ വിചാരിക്കണ്ട. അച്ഛന്റെ മോള് തന്നെയാ ഞാനും, വാശി എനിക്കുമുണ്ട്. ഞാൻ പോവും, എന്നെ കൊന്നാലും ഞാൻ പോവും.